ഗൈസ് നോക്കൂ, ഓ ഗൈസ്, നമ്മൾ ഇപ്പോൾ ദുബായില് കിസീസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് നമ്മൾ ഇവിടെ ആദ്യം വന്ന താമസിച്ച ആദ്യം വന്നപ്പം താമസിച്ച ആ ഫോർച്യൂൺ അല്ലേ ഗൈസ്, അല്ലേ ഗൈസ്, ഇദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ജീവിതമാകെ നീരിടുമ്പോൾ
തായ് ചിട്ടിയിൽ എന്നെ കാത്തു വെച്ചു. രണ്ടാം കിളി കണ്ടു കൊതി കൊണ്ടു വരവുണ്ടപ്പോൾ കിളി അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് കൊത്താ. സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഈ പുതിയ ക്വാറന്റൈൻ നിയമം യഥാർത്ഥത്തിൽ ഒക്കെ പല ദേശങ്ങളിലും പല കോവിഡ് പ്രോട്ടോകോൾ ഉണ്ട്, എന്നിരുന്നാൽ നമ്മളത് പാലിക്കേണ്ടതുമാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട്, അതായത് നാട്ടിൽ എല്ലാവരും ഇറങ്ങി നടക്കുന്ന ഒരു അവസ്ഥയിൽ ഈ നമ്മുടെ പ്രവാസികളെ മാത്രം ഇങ്ങനൊരു പ്രത്യേക ഒരു കരുതൽ തടങ്കലിലേക്ക് കൊണ്ടുപോകുന്നത് ഒട്ടും ശരിയായ ഒരു നടപടിയല്ല. ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തേക്കോ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്നതാണ് പ്രവാസികൾ പൊതുവെ ഈ ഒരു സമയത്തുണ്ടാവുന്നത്. ആ സമയത്ത് ആ പോകുന്ന 7 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കുക എന്ന് പറയുന്നത് നമുക്ക് പിന്നെ പോയിട്ട് പിന്നെ വേറെ പ്രയോജനം ഇല്ലാന്നൊരു അവസ്ഥയിലേക്ക് പോകും. संग गुजरे बस ये जिंदगी
चाहती है नजर मैं तुझे अपना।